28 വർഷത്തിന് ശേഷമാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ KSU യൂണിയൻ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം എൻ്റെ പിന്നിൽ കാണുന്ന യൂണിയൻ ഓഫീസ് പെയിൻ്റൊക്കെ അടിച്ച് അതിമനോഹരമാക്കി. ക്രിസ്മസ് അവധിക്ക് കുട്ടികൾ പോയി. പക്ഷേ ഇന്നലെ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് ഈ യൂണിയൻ ഓഫീസ് തീവച്ച നശിപ്പിച്ച നിലയിലാണ്. തുടർന്ന് KSUവിൻ്റെ നേതാക്കൾ, യൂണിയൻ നേതാക്കൾ പ്രിൻസിപ്പളിന് പരാതി നൽകി. പ്രിൻസിപ്പൾ ആ പരാതി കസബ പോലീസിന് കൈമാറി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. എന്തൊക്കെയാണ് ഓഫീസിനകത്ത് നശിച്ചു പോയത്? കത്തിയിട്ട് നമ്മുടെ ഫൈൻ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഫൈൻ ആർട്സിൽ നമ്മൾ ഒരുപാട് കിട്ടിയ തോരണങ്ങളുണ്ടായിരുന്നു. അതേപോലെ കൊടികളുണ്ടായിരുന്നു, റിബണുകളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എപ്പോഴാണ് കണ്ടത്? എപ്പോഴാണ് തീ പിടിച്ചത്? നല്ല ഇന്നലെ നമ്മുടെ കോളേജ് തുറന്ന സമയത്ത് നമ്മുടെ പ്രവർത്തകൻ ഇവിടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കണ്ടത്. അപ്പോൾ ഒന്ന് കയറി നോക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. പൂട്ടിയിട്ടിട്ടല്ലേ പോയത് നിങ്ങളവധിക്ക്? അതെ, ഈ മെയിൻ ഓഫീസിനാണ് നമ്മൾ ലോക്കിട്ട് പൂട്ടിയിരുന്നത്. പക്ഷേ ആ ഓഫീസിൽ നമ്മൾ ലോക്കിട്ട് പൂട്ടിയിരുന്നില്ല. അപ്പം അതിക്രമിച്ച് കയറാൻ എളുപ്പമായിരുന്നു. ആരാണെന്ന് സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയം നിലവിൽ ഈ നാം നേരത്തെ പറഞ്ഞു, ഈ ക്യാമ്പസിൽ നമ്മുടെ ഈ വിദ്യാർത്ഥി നിലപാടുമായിട്ട്, വിദ്യാർത്ഥിപക്ഷ നിലപാടുമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ടൊരു യൂണിയൻ, KSUവിൻ്റെ യൂണിയൻ, നമ്മുടെ ഈ പ്രവർത്തനങ്ങളോട് വിരോധമുള്ള, വിദ്വേഷമുള്ള ആളുകളായിരിക്കും ഈ പ്രവർത്തനത്തിന് പിന്നിലുണ്ടാവുക. ഒരുപാട് വാഗ്ദാനങ്ങൾ കുട്ടികൾക്ക് നൽകിയിരുന്നു. അങ്ങനെയുള്ള കേസ് അധികാരത്തിലെത്തുന്നത് ബസ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിലൊരു വാഗ്ദാനമായിരുന്നു ഈ ഓഫീസ്, വിദ്യാർത്ഥി യൂണിയൻ ഓഫീസ് എന്നുള്ളത്. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, എന്നുവെച്ചാൽ ഇതൊരു പാർട്ടി ഓഫീസായിരുന്നു ഇതുവരെ. പക്ഷേ അങ്ങനെയല്ല, വിദ്യാർത്ഥികൾക്ക് ഏത് സമയത്ത് ഈ ഓഫീസിലേക്ക് കടന്നു വന്ന് അവരുടെ പരാതികൾ പറയാൻ പറ്റുന്ന ഒരു ഓഫീസ്, അതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം എന്ന് പറയും. അത് നിറവേറ്റി. നിങ്ങൾ കാണുന്നുണ്ടാവും പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചത്. സങ്കല്പം എന്നുള്ള യൂണിവേഴ്സിറ്റി കൗൺസിലർമാർക്കുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക്, വിദ്യാർത്ഥികൾക്ക് ഏത് സമയത്ത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരാതികൾ പറയാൻ പറ്റുന്ന ഒരു സങ്കല്പിൻ്റെ ഓഫീസാണ്. ഈ രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഓഫീസാക്കി മാറ്റിയ, അതാണ് ഇങ്ങനെ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. സജഷൻ ബോക്സ് ഒക്കെ പുറത്തു വെച്ചിട്ടുണ്ട്. അതെ, അത് പരാതികൾ നമ്മളിപ്പോൾ ഇല്ലാത്ത സമയത്ത്, ഓഫീസ് പൂട്ടിയിട്ട സമയത്ത് ഇനി എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പരാതിപ്പെട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വലിയ പൈസ ചെലവഴിച്ചാണ് അത് നവീകരിച്ചത്? തീർച്ചയായിട്ടും. നമ്മൾ നമ്മുടെ കീശയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ ഒരു ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇത് പെയിൻറ്റ് പോലെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു കഷ്ടപ്പാട് ഇതിൻ്റെ ഒക്കെ പിറകിലുണ്ട്. അതാണ് നശിപ്പിച്ചത്, തീ വെച്ച് നശിപ്പിച്ചത്. വലിയ കഷ്ടപ്പാടിനാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധം? എങ്ങനെയാണ് പ്രതിഷേധം? ഇന്നലെ നമ്മൾ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് KSU മുന്നോട്ട് പോകും. ഏതായാലും KSU ആരെയും നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നില്ല. അവർ നിയമ നടപടിയെ മുന്നോട്ട് പോവുകയാണ്. ഏതെല്ലാം പോലീസ് അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികളെ കണ്ടെത്തട്ടെ. വീഡിയോ ജേണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോയ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.